ഒരിക്കൽ ഒരു ഗുരുവിനോട് ശിഷ്യൻ ചോദിച്ചു, പ്രാർത്ഥന മൂലം ദൈവം മനുഷ്യൻ്റെ അടുത്ത് വരുമോ? അപ്പോൾ ഗുരു ഒരു മറു ചോദ്യം ചോദിച്ചു, നിന്റെ പ്രാർത്ഥന കൊണ്ട് നാളെ സൂര്യൻ ഉദിക്കുമോ? ശിഷ്യൻ പറഞ്ഞു, ഇല്ല, സൂര്യൻ ഉദിക്കുന്നത് പ്രപഞ്ച നിയമം അനുസരിച്ചാണ്. ഗുരു പറഞ്ഞു, ദൈവം നമ്മുടെ കൂടെയിട്ട് നമ്മുടെ പ്രാർത്ഥന കണക്കിലെടുക്കാതെ തന്നെ. ശിഷ്യൻ ചോദിച്ചു, അപ്പോ പ്രാർത്ഥന നിഷ്ഫലമാണെന്നാണോ? ഗുരു ഇങ്ങനെ പറഞ്ഞു, നീ വേണ്ട സമയത്ത് ഉണർന്നില്ലെങ്കിൽ സൂര്യോദയം കാണാൻ സാധിക്കില്ല. അതുപോലെ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ഈശ്വര സാന്നിധ്യം അറിയാനും സാധിക്കില്ല. ഈശ്വരനെ ഉണർത്തേണ്ട ആവശ്യമില്ല, പ്രപഞ്ചതാളത്തിൽ ഈശ്വരനുണ്ട്. കണ്ടെത്താതെ പോകുന്നത് മനുഷ്യന് ഉറങ്ങുന്നത് കൊണ്ടാണ്. കണ്ണടച്ചിരിക്കുമ്പോൾ പ്രത്യക്ഷപ്പെടുന്ന അത്ഭുത പ്രതിഭാസമായി എന്തിനാണ് ദൈവത്തെ വ്യാഖ്യാനിക്കുന്നത്? തൊട്ടടുത്തിരിക്കുന്ന സഹോദരനെ കാണാൻ വേണ്ടി കണ്ണു തുറക്കാതെ ദൈവത്തെ കാണാൻ കണ്ണടച്ചിട്ട് എന്ത് പ്രയോജനമുള്ളത്? അകലങ്ങളിലുള്ളവരെയാണ് വിളിച്ചു വരുത്തേണ്ടത്. അടുത്തിരിക്കുന്നവനെ അടുത്തറിഞ്ഞാൽ ഈശ്വരൻ അകന്നു പോവില്ല. മറ്റെവിടെയെങ്കിലും അന്വേഷിച്ച് നടക്കുന്നതിലും നല്ലത് അവനവൻ്റെ ഉള്ളിലെ ഈശ്വര ചൈതന്യത്തെ തിരിച്ചറിയുന്നതല്ലേ. കാണുന്നവയിലെല്ലാം ഈശ്വരനെ ദർശിക്കാനുള്ള കഴിവും കരുത്തും നൽകണേ എന്നതാകട്ടെ നമ്മുടെ പ്രാർത്ഥന. മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഈശ്വരനാകാൻ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനകൾ ഫലദായകമാവുന്നത് അനുഗ്രഹങ്ങൾ വാരിക്കൂട്ടുമ്പോഴല്ല, സ്വയം അനുഗ്രഹമായി മാറുമ്പോഴാണ്. പ്രാർത്ഥിക്കുന്നതിലും ശ്രേഷ്ഠമാണ് മറ്റുള്ളവരുടെ പ്രാർത്ഥനകളിൽ നമുക്കൊരു സ്ഥാനമുണ്ടാവുക എന്നത്.